ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഫ്നയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഓരോ എപ്പിസോഡിലും പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഈ ഹിമാലയൻ സീരീസ് ഇങ്ങനെ തുടർന്നു പോവുകയാണ്. കാശ്മീരിലെത്തിയ ശേഷം പട്നി ടോപ്പും പെഹൽഗാമും ശ്രീനഗറൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പോകാനുള്ളത് കാശ്മീരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗുൽമാർഗിലേക്കാണ്, ടു ദ ഗ്രേറ്റ് വാലി ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളുടെ താഴ്വരയിലേക്ക് പോകുന്നത് മുന്നേ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിച്ചാൽ അടിപൊളി. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. കീപ് വാച്ചിങ്. രാവിലെ എണീറ്റപാടെ ഹൗസ് ബോട്ടിൻ്റെ വിൻഡോയിലൂടെ ലേക്കിലേക്കൊന്ന് ക്യാമറ കണ്ണ് പായിച്ചതായിരുന്നു. അതിമനോഹരായിട്ടുള്ളൊരു കാഴ്ച കിട്ടി. മഞ്ഞക്കിളി പോലൊരു വെള്ളം എന്തോ പണിക്കായിട്ട് പോവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഗുൽമാർഗ് കവർ ചെയ്യണം. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 57 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. പക്ഷെ ഒരുങ്ങി പുറത്തെത്തിയപ്പോഴോ നമ്മുടെ അബ്ദുസലാം ഭായി വേറൊരു പാർട്ടിനെയും കൊണ്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മുപ്പര് പോയി വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നാലെന്താ, ഉർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടില്ലേ, ബാക്കി വെച്ച ഷോപ്പിംഗ് തീർക്കാനൊരു ചാൻസ് കൂടി കിട്ടി എനിക്ക്. ഈ ബ്രേസ്ലെറ്റ്സ് മൊത്തം കണ്ടപ്പോൾ എൻ്റെ മുഖത്തുണ്ടായ 500 വാട്ട് ചിരി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം എനിക്ക് ഷോപ്പിങ്ങിനോടുള്ള ആർത്തി മനസ്സിലാക്കാനായിട്ടല്ലേ. പിന്നെ ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, മുംബൈയിലുള്ള ഫ്രണ്ട്സിന് വേണം, ഫാമിലിക്ക് വേണം, ഇതൊക്കെ സെലക്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഷിക്കാരെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഷോപ്പിംഗ് ഒരു അബദ്ധമായോ എന്നൊരു സംശയം. മിക്ക സാധനങ്ങളും വിലക്കുറവിൽ. യാത്രകൾക്കിടയിൽ ഷോപ്പിങ്ങിൻ്റെ ഒരു പണി കിട്ടുന്നത് സർവ്വസാധാരണയാണല്ലോ, അങ്ങനെ ആലോചിച്ച് ആശ്വസിച്ച് ലൈറ്റ് ഹൗസിലെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇനി തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയാവും. മാത്രമല്ല ഇന്ന് ശ്രീനഗറിലെ ഞങ്ങളെ ലാസ്റ്റ് ഡേ ആണ്, മാക്സിമം കവർ ചെയ്യണം, നാളെ കാർഗിലേക്ക് പുറപ്പെടുകയാണ്. ഇവിടെ 3 ദിവസം സ്റ്റേ ചെയ്ത് പോകുമ്പോൾ ശരിക്കും മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ ലേക്ക് തന്നെ. അതിശയം തന്നെയാണിത്, ഒരു ലേക്ക് അതിനു ചുറ്റും നീന്തി തുടിച്ച് ജീവിക്കുന്ന തടാകത്തിലെ മീനുകളെ പോലെ ഈ ഒളപ്പരപ്പിലെ ജീവിതത്തിനായിട്ട് പകലന്തിയോളം തുഴഞ്ഞു നടക്കുന്നവർ, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ. പതുക്കെ പതുക്കെ ഷിക്കാര കരക്കെടുത്തു. ഇന്നധികം തിരക്കില്ലാന്ന് തോന്നുന്നു, ഷിക്കാരകളിങ്ങ് നിരന്ന് കിടക്കുകയാണ് ടൂറിസ്റ്റുകളെയും കാത്ത്. ചിലപ്പോൾ വരാനുള്ള ടൈം ആവുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ. ഡൽലേക്ക് കാണാൻ വരുന്നവർക്കായിട്ട് ഒരു ടിപ്പ് പറഞ്ഞോട്ടെ, എസ്പെഷ്യലി രാത്രി സ്റ്റേ ഹൗസ് ബോട്ടിലുള്ളവർക്ക്. ഗാർഡ് നമ്പർ 19 ഓപ്പോസിറ്റ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഫ്രീ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വളരെ സേഫാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പേൻ പാർക്കും ഉണ്ട് കേട്ടോ. നൈറ്റ് പാർക്കിംഗ് ചാർജ് ഏകദേശം 200 രൂപയോളം വരും. ശ്രീനഗർ ടൗണിലോടുന്ന മിനി ബസ്സുകളിലൊന്നാണിത്. ഞാനിവിടെ എത്തിയ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, മിക്ക ബസ്സുകളും പഴയ തകരപ്പാട്ടൊക്കെ പോലെ, പുറമെയെല്ലാം ഞെളിങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ? ഗുൽമാർഗിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ഡിസ്ട്രിക്റ്റിൽ 8690 അടി ഉയരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഗുൽമാർഗ്. ദ പാത്ത് ഓഫ് ദേവി ഗൗരി എന്നറിയപ്പെടുന്ന ഗൗരി മാർഗ് എന്നായിരുന്നു അത്രേ ഇതിൻ്റെ ആദ്യത്തെ പേര്. പിന്നീട് കാശ്മീർ ഭരിച്ച യൂസുഫ് ഷാ ചക്ക് പേര് മെഡോ ഫ്ലവേഴ്സ് എന്നർത്ഥം വരുന്ന ഗുൽമാർഗ് എന്നാക്കി മാറ്റി. മുഗൾ രാജാക്കന്മാർ നിലനിർത്തിപ്പോന്ന സ്ഥലം പിന്നീട് ബ്രിട്ടീഷേഴ്സ് പിടിച്ചടക്കുകയും അവർ നോർത്ത് ഇന്ത്യയുടെ തിരക്കിൽ നിന്നും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമായി മാറ്റുകയും ചെയ്തു. ഹണ്ടിങ്ങും ഗോൾഫിങ്ങും ആയിരുന്നു അത്രേ അവരുടെ പ്രധാന ഹോബി. അന്ന് അവരുടെ ഉണ്ടാക്കിയ ഗോൾഫ് കോഴ്സുകളിലൊന്ന് ഇപ്പോഴുണ്ട് ഇവിടെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗോൾഫ് ക്ലബ്ബും അതാണത്രേ. നിങ്ങൾ കണ്ടല്ലോ, വളരെ ഫ്രണ്ട്ലിയാണ് കാശ്മീർ പോലീസ്. ശ്രീനഗർ വിട്ട ശേഷം 3 സ്ഥലങ്ങൾ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ചിരിച്ച മുഖത്തോടെ നല്ല പ്ലസന്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. പ്ലെയിൻ റോഡ്സ് കഴിഞ്ഞ് മുകളിലേക്ക് കയറിയതോടെ പൈൻ മരങ്ങളും പച്ച പുൽമേടുകളും കണ്ടുതുടങ്ങി. മൊത്തം പ്രകൃതി തന്നെ അങ്ങ് മാറി. പെഹൽഗാമിലെ പോലെ ഒഴുകുന്ന ഒരു ചെറിയ പുഴ കൂടി ഉണ്ടെങ്കിൽ ബേഷ്. ഉസ്കെ ബാദ് ആപ്കാ ഗാഡി 13 കിലോമീറ്റർ പാർക്കിംഗ്
पार्किंग से आगे आपको कुछ साइड सीन के लिए जाना है, जिसके लिए डिपार्ट के आपको हर पर आप रख सकते हैं, जिसका 300 रुपया बुक के अंदर चार्ज रहेगा। आपको पूरा 6 पॉइंट कवर करवाने के सर बर्फ ले कर सकते हैं, क्योंकि गुलमर्ग के अंदर 22,000 लोग काम करते हैं घोड़े वाले। जब आपका गाड़ी एंटर हो जाए, ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ടൂറിസ്റ്റ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? ഒറ്റ ശ്വാസത്തിൽ അവരത് പറഞ്ഞതും പിന്നീട് യാത്രയിലുടനീളം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം ചേർത്തിട്ട് ചില ടിപ്സായിട്ട് ഞാൻ പറയാം. ഗുൽമാർഗിൽ കാണാനുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ട് സ്റ്റേജസിലായിട്ട് പ്രവർത്തിക്കുന്ന ഗോണ്ടല അല്ലെങ്കിൽ റോപ്പ് വേണം. ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിൽ ഓൺലൈനാണ്, അതുമല്ല 3 ദിവസം മുന്നേ ബുക്ക് ചെയ്യുകയും വേണം. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഞങ്ങൾ ഇവിടെ വന്ന് ഗോണ്ടലിൽ കയറാനും പറ്റിയില്ല, ടിക്കറ്റും കിട്ടിയില്ല. ഇനി രണ്ടാമത് പറയാനുള്ള കാര്യം, ഗുൽമാർഗിൽ എത്തുമ്പോഴേക്കും കുതിര സവാരിക്കാർ നമ്മളെ വളഞ്ഞിട്ട് പിടിക്കും. പരമാവധി അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞങ്ങൾക്ക് തന്നെ 8 പണി കിട്ടി. നീ നമ്മൾ ഗുൽമാർഗിലെത്തി ഓടിയെത്തിയത് ചുറ്റും മലകൾ കാവലി നിൽക്കുന്ന ഒരു വലിയ പുൽമേട്ടിലേക്കായിരുന്നു. ശരിക്കും ഈ കാഴ്ച കണ്ടപ്പോൾ ഇതിന് വാലി ഓഫ് മെഡോസ് എന്നുള്ള പേര് കൊടുക്കണമെന്ന് തോന്നിപ്പോയി. എത്ര മനോഹരാണെങ്കിലും മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെയും പോലെ ഇവിടെയും ഒരു അലങ്കോലപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ തുടക്കം. പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്സും ഫെൻസിങ്ങും കുറേ കുതിരകളും പിന്നെ ഡിസോർഡറായി കിടക്കുന്ന ഒരു പാർക്കിംഗ് ലോട്ടും. ഒരു പ്രോപ്പർ പ്ലാനിങ്ങും ഇല്ലാണ്ട് ഗുൽമാർഗ് കാണാൻ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവിടെ തുടങ്ങുന്നു. ഗുൽമാർഗിൽ ഹോട്ടൽ ബുക്കിങ്ങോ ഗോണ്ടല ബുക്കിങ്ങോ ഇല്ലാത്തവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്നെങ്കിലും നടന്നു പോകണം, അല്ലെങ്കിൽ പിന്നെ കുതിര പുറത്ത്. നടക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് 4 കുതിരകളെ ഞങ്ങളെ കൊണ്ടെടുപ്പിച്ച്. കുതിരപ്പുറത്ത് കയറല് ഒരഭ്യാസമായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ കയറി പറ്റി സവാരി തുടങ്ങി. ഇവിടുത്തെ എല്ലാ മേജർ വ്യൂ പോയിന്റ്സും കറക്കി കാണിക്കാനായിട്ട് അവർ പറഞ്ഞത് ഒരാൾക്ക് 2,000 രൂപ. ഇനിയിപ്പോൾ ഗോണ്ടല പോകുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിലോ ഒരാൾക്ക് 4,000, അത് നമ്മൾ വേണ്ടെന്നും പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും, കേൾപ്പിക്കട്ടെ. ഓർമ്മയില്ലേ കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് എന്ന മൂവിയിൽ ജയറാമും മഞ്ജു വാര്യറും തകർത്ത് അഭിനയിച്ച ആ സീന്? അത് കണ്ടിട്ട് എത്രയാന്ന് ചിരിച്ചതെന്ന്. 8,000 രൂപ കൊടുത്ത് 4 കുതിരകളെടുത്ത ഞങ്ങളുടെ കുതിര സവാരി ദയാ കാണുന്ന വളവിൽ തീരുകയാണ്. അതെന്താണെന്ന് കാണിക്കാനുള്ള ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ അതിൻ്റെ കഥ ഞാൻ പറയാം. ഈ ക്ലിപ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുന്ന കാഴ്ച, തനു അപ്പം കയറിയ കുതിരകൾ തമ്മിൽ അടിപിടിയായിട്ട് 2 സൈഡിലേക്ക് ഓടുന്നതാണ്. മൂപ്പര് കുതിരകളെ വിടാണ്ട് പിടിച്ചെങ്കിലും തനൊപ്പം താഴെ വീണ് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അതോടെ കുതിര സവാരി അവിടെ നിർത്തി. കുതിരക്കാരെ സെറ്റിൽ ചെയ്ത് വിട്ട ശേഷം മണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇക്ക പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ക്യാമറ കയറ്റ് ഞാനും ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ വണ്ടി എത്തിപ്പോയി. എങ്ങനെ സാധിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറയാ, ഗാന്ധി ഗാന്ധി എന്ന്. പണ്ട് മുത്തങ്ങ കാട്ടിൽ കയറിയ പോലെ കാശ് കൊടുത്ത് മൂപ്പർ ഇവിടെയും ഒപ്പിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുൽമാർഗിൽ ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്തവർക്ക് കാറുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. പക്ഷേ വണ്ടിയോ കുതിരയോ ഒന്നും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കറങ്ങാനായിട്ട്. ഒരുപാട് ദൂരം നടക്കണം, കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. അങ്ങനെ ഗുൽമാർഗിലെ ഫസ്റ്റ് പോയിന്റിലെത്തി. ഹൈ മസ്റ്റ് ഇന്ത്യൻ ഫ്ലാഗ്, നല്ല കാറ്റത്ത് എടുപ്പോടെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്. അതിൻ്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയോ? യു ആർ റിക്വസ്റ്റഡ് ടു മെയിൻറ്റെയിൻ ദ സാങ്ക്ടിറ്റി ഓഫ് ദിസ് നാഷണൽ മോണ്യുമെൻറ്റ്. അതുകൊണ്ട് തന്നെ മേലോട്ട് കയറാൻ പറ്റുമോ എന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവിടെയുള്ള ഒരു ആർമി സെക്യൂരിറ്റിക്കാരൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, മാഡം ജി ആപ് ഊപ്പർ തക് ചട്ട് സക്ത. അത് കേട്ടോടെ ആ ഫ്ലാഗിൻ്റെ ബേസ് പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കേറി. ആ ത്രിവർണ പതാകയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകി തിരിച്ചു പോന്നു. പോരുമ്പോൾ എന്നോട് മേലേക്ക് കയറിക്കോളം പറഞ്ഞ ജവാന് ഒരു നന്ദി പറയാനും മറന്നില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക്. ഇതിപ്പോൾ കുതിരക്കാരുടെ കൂടെ ആകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല, ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, എല്ലാ പോയിന്റ്സിലേക്കും അവരെ കൊണ്ടുപോയി കറക്കി കാണിക്കും. പക്ഷേ ഇങ്ങനെ സെൽഫ് എക്സ്പ്ലോറിങ് ആകുമ്പോഴോ എല്ലാ പോയിന്റ്സുകളും നമ്മൾ സ്വയം കണ്ടെത്തി കാണണം. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ സെൽഫ് എക്സ്പ്ലോറിങ് ആണ് ഒന്നുകൂടി ഹരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. മറ്റേതാകുമ്പോൾ ഒരു ഫിക്സ്ഡ് ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. മാത്രമല്ല ഇത് കണ്ടില്ലേ, കുറേ ദൂരം ഇങ്ങനെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് അത്ര സുഖമുള്ള പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി നമുക്ക് പോകാനുള്ളത് മഹാരാജ ഹരിസിംഗിൻ്റെ ഒരു സമ്മർ പാലസിലേക്കാണ്. നിങ്ങളെല്ലാവരും ഈ രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മഹാരാജ പാലസ് എന്നൊക്കെ കേട്ടപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. നമ്മുടെ മൈസൂരിലെ വോഡയാർ പാലസും ജോധ്പൂരിലെ ഉമേദ്വാർ പാലസൊക്കെ ആയിരുന്നു മനസ്സിൽ.
പക്ഷെ ഇവിടെ എത്തി ആദ്യ നോട്ടത്തിൽ തന്നെ ഡെസ്പായി. പുറത്തു നോക്കുമ്പോൾ ഒരു വലിയ വീട് പോലെ, ഒരു പാലസ് എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം വലുപ്പം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മിനിയേച്ചർ മോഡൽ കാണിച്ച പോലെ അണ്ടർഗ്രൗണ്ട് റൂംസും ഫെസിലിറ്റീസും ഒക്കെ ആയിട്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷവും ജമ്മു കാശ്മീർ ഒരു നാട്ടുരാജ്യം തന്നെയായിരുന്നു. അതിൻ്റെ അവസാനത്തെ രാജാവാണ് ഈ കാണുന്ന മഹാരാജ ശ്രീ ഹരിസിംഗ്. പിന്നീട് പാകിസ്ഥാൻ ഈ പ്രൊവിൻസിനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ ഇദ്ദേഹം ഇന്ത്യയുടെ സഹായം തേടിയിട്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കുകയായിരുന്നു. ഒരു സമോ പാലസിന് വേണ്ട ലക്ഷറിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ, ഫുൾ മരം കൊണ്ടുള്ള കൊത്തുപണികളൊക്കെ ആയിട്ട്. പിന്നെ ഈ പുതിയ മോഡൽ എ സി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റെനോവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഫെർണിച്ചേഴ്സിൻ്റെ കുഷ്യൻസ് ഒക്കെ പലതും പുതിയ മോഡലാണ്. ഇവിടെ പാലസിൽ വെച്ചിട്ട് പക്ക തൃശ്ശൂർ നിന്ന് വരുന്ന ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ട്, രണ്ട് ബ്രദേഴ്സും അവരുടെ വൈഫും കുട്ടികളും. ഞാൻ മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞിരുന്നില്ലേ കാശ്മീരിലേക്ക് പാക്കേജ് ടൂറിൽ വന്ന് കഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ, അവരുടെ എക്സ്പീരിയൻസിൽ ട്രാവൽ ഏജൻസികളോ അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റേഴ്സിനോ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഇറ്റിനറിയിൽ ഒരിക്കലും കാശ്മീർ പോലൊരു സ്ഥലങ്ങളിലേക്ക് വരരുതെന്ന്. പലതരത്തിലുള്ള പറ്റിക്കലുകളാണത്രേ നമുക്കിഷ്ടപ്പെട്ട എന്നാൽ അവരുടെ ലിസ്റ്റില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ലാന്ന്. അതുപോലെ തന്നെ എന്തിനും ഏതിനും ഡ്രൈവേഴ്സിന് കമ്മീഷൻ കിട്ടുന്ന സ്ഥലത്തേക്കേ കൊണ്ടുപോകുന്നു. പാവം അവരുടെ സംസാരത്തിൽ ശരിക്കും ഉണ്ടായിരുന്നു ആ സങ്കടം. നമുക്കിഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ. പാലസും കവർ ചെയ്ത് നെക്സ്റ്റ് പോയിന്റിലേക്ക്. ശ്രീനഗറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടാ, വിശപ്പിൻ്റെ വിളിയാണെങ്കിൽ അതിരൂക്ഷം. അപ്പോൾ ഒരു മാഗി കൗണ്ടർ കണ്ടപ്പോൾ വിട്ടില്ല. വിശപ്പുണ്ടെന്നൊന്നും അറിയില്ല, മാഗിക്കൊക്കെ അപാര ടേസ്റ്റായിരുന്നു. മാഗി കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു ഗാർഡൻ. പുറത്ത് നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നും കാണാനില്ല. കുറേ പേര് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ അതിനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതും സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പോയിന്റിലേക്ക്. ഒരുപാട് ബോളിവുഡ് ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഗുൽമാർഗ്. അതിൽ ഞാൻ കണ്ടിട്ടുള്ള എടുത്തു പറയുന്ന ഫിലിംസ് യേ ജവാനി ഹേ ദിവാനി, ഹൈദർ, ജബ് തക് ഹേ ജാൻ ഒക്കെയാണ്. ഈ കാണുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ അഥവാ ഹോസ് ഇന്ത്യൻ ആർമിയുടെ ഒരു റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് മൗണ്ടൻസിലും മഞ്ഞുവീഴ്ച പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ യുദ്ധമുറകൾ സൈന്യത്തെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം. യു കെ, യു എസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും അഡ്വാൻസ് ട്രെയിനിങ്ങിനായിട്ട് ഇവിടെ വരാറുണ്ട് അത്ര. കഥ പറഞ്ഞു പറഞ്ഞ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗുൽമാർഗ് ഗോണ്ടലിൽ എത്തിയതറിഞ്ഞില്ല. ഞങ്ങളുടെ ഈ ലേലഡാക്ക് ട്രിപ്പിൽ ആ കൂടി മിസ്സായിട്ടുള്ള റൈഡ് എന്ന് പറയുന്നത് ഇതുതന്നെയായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതിനുള്ള ടിക്കറ്റ് 3 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇന്ന് പോകാൻ പറ്റൂല. എന്നാലും ബിരിയാണി എങ്ങാനും കൊടുക്കുന്നുണ്ടെങ്കിലോ ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. 2 സ്റ്റേജസിലായിട്ടാണ് ഈ ഗോണ്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ വേറൊരു ലെവൽ തന്നെയാണെന്ന് പലരും ഇതിനെ സ്വിറ്റ്സർലൻഡൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. പോകാനാവാത്തത് വലിയൊരു നഷ്ടം തന്നെ. അപ്പം ഇനി ഗുൽമാർഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ 3 ദിവസം മുന്നേ ഗോണ്ടല ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മലയാളികളെ ഒരുപാട് കണ്ടുവിടെ മിക്കവരും പാക്കേജ് ടൂറിൽ വന്നവര്. ചിലപ്പോ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ അവരിത് പ്രിഫർ ചെയ്യുന്നത്. ചെമ്മരിയാടുകളുടെ ഒരു പറ്റം കണ്ടപ്പോ അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഒരു ആഗ്രഹം. എപ്പോഴും പറയുന്ന പോലെ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ലല്ലോ. ഇത് കണ്ടില്ലേ എല്ലാത്തിനും ഒരു പ്രത്യേക നിറം, ഒരു മഞ്ഞപ്പ്, ചെളി പിടിച്ചതാണോ എന്തോ. കാശ്മീരിൽ പെഹൽഗാം ആണ് വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇവിടേക്ക് വരുന്ന വഴിക്കും ഇതിപ്പോൾ ഇവിടെയൊക്കെ ആട്ടിൻ പറ്റും ആട്ടിടയും മാറും. രസമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 നായകളുണ്ടാവും ഇവരുടെ കൂട്ടത്തില്. ഇവരാണ് ഗാർഡിയൻസ്. ആടുകളെ മേയ്ക്കുന്നവരുടെ കൂടെയും ആടുകൾക്ക് ചുറ്റുമായിട്ട് ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇപ്പം നമ്മൾ കണ്ട ആടുകളെ ഗുറേസി ഷീപ്പ് എന്ന് പറയാ. കാശ്മീർ ബ്രീഡ്സിൽ ഏറ്റവും വലുപ്പം വെക്കുന്നവ. ഇതിന് കൊമ്പുകൾ ഉണ്ടാവില്ല അത്ര. ഒരൊഴിഞ്ഞ ഏരിയ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ കുട്ടിയായി. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാലും മനസ്സിലാവുന്ന ആരും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നോ പ്രോബ്ലം. തിരിച്ചു പോകാനുള്ള സമയമായിരുന്നുള്ള ഹിൻഡ് തന്നുകൊണ്ട് കുന്നിൻ്റെ പുറകിൽ വേറൊരാൾ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. മഞ്ഞും മേഘങ്ങളും തീർത്ത് മറക്ക് പുറകിൽ മടക്കയാത്രക്കുള്ള ഒരുക്കത്തിലാണ് പുള്ളി.
ഗുൽമാർഗ് കറങ്ങി തീർത്ത് ഇവിടം വിടുകയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു മനസ്സിൽ. ചിലപ്പോൾ ആ റോപ്പ് വേയിൽ കയറാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. എന്തായാലും അതൊരു വലിയ നഷ്ടം തന്നെ. അതുമാത്രമല്ല, ഗുൽമാർഗിൽ ഹോട്ടൽ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ കാർ ഉള്ളോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ കുതിരയിലോ അല്ലെങ്കിൽ നടന്നൊക്കെ കാണട്ടെ എന്നുള്ളൊരു സിസ്റ്റം. അതൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ എത്ര ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ അതോറിറ്റീസ് എന്താണോ മനസ്സിലാക്കാത്തത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട പലരും ഇത് തന്നെ പറഞ്ഞു. ഗുൽമാർഗിലെ കാഴ്ചകളോടെ കാശ്മീരിലെ കാഴ്ചകളും ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. നാളെ ലേ ലഡാക്കിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ദ അഡ്വഞ്ചർ പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ്. പോകുന്ന വഴിയിൽ സോൻമാർഗ് എന്നൊരു സ്പോട്ട് കൂടെയുണ്ട്. അതായിരിക്കും കാശ്മീരിലെ ഞങ്ങൾ അവസാനത്തെ ഡെസ്റ്റിനേഷൻ. ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്, ഓർമ്മപ്പെടുത്തലുകളും. കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന കാശ്മീർ എന്ന സ്വപ്നഭൂമി കാണാനുള്ള മോഹമൊക്കെ സഫലീകരിച്ചുകൊണ്ട് ഞാൻ മടങ്ങുകയാണ്. ഇതും ഒരു ഓർമ്മയായിട്ട് മനസ്സിൽ എവിടെയോ കിടക്കും. ഏറെ സന്തോഷം തരുന്ന ഒരു ഓർമ്മയായിട്ട്. ഈ പുൽമേടുകളും പൈൻകാടുകളും അതിനിടയിലൂടെ മേഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങളും മനോഹരമായിട്ടുള്ള ഈ കാഴ്ച ഒരിക്കലും മായാതെ മനസ്സിൽ തന്നെ നിൽക്കും. മാത്രോ ഇതെല്ലാം കണ്ട് കൊതു തീർന്നില്ല. എത്ര തവണ കണ്ടു കഴിഞ്ഞാലും മതിയാവൂല. ഇനിയും വരണവിടെ ഇതൊക്കെ വീണ്ടും കാണാനായിട്ട്. കാശ്മീർ വന്നു കഴിഞ്ഞാൽ ആപ്പിള് കാഴ്ച നിൽക്കുന്നത് കാണാമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് പട്നി ടോപ്പിൽ ആ കാഴ്ച നിൽക്കുന്ന ചെറിയ ആപ്പിളല്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ചെറി വാങ്ങിക്കാനായിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. ഭാഗ്യം നല്ല സൂപ്പർ ചെറിയും കിട്ടി കാഴ്ച നിൽക്കുന്ന പഴുത്ത ആപ്പിൾസും കണ്ട്. ഒരു പക്ഷിക്ക് രണ്ട് വെടി. എൻ്റെ അമ്മോ, അങ്ങനെയല്ല, കഴിഞ്ഞ തവണ തന്നെ ഒരു അക്ഷരപ്പിശാജ് വന്നിട്ട് എന്നെ എല്ലാവരും കൂടി പിടികൂടിയതാണേ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. കരീംസ് റെസ്റ്റോറൻറ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഡിന്നർ കഴിക്കാൻ കയറിയതായിരുന്നു. റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട് ഇവിടെ, പക്ഷെ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമാണ് ശ്രീനഗറിൽ. മട്ടൻ ഷീ കബാബും തവ പനീറും റൊട്ടിയും പറഞ്ഞ്. ടേസ്റ്റൊക്കെ ഓക്കെ ഓക്കെ, പക്ഷെ ബില്ല് വന്നപ്പോൾ ഒരല്പം കത്തിയായിരുന്നു. കറങ്ങി തിരിഞ്ഞിട്ട് ഇന്നെന്തായാലും സമയത്ത് തന്നെ ദല്ലേക്കിലെത്തി. നാളെ വളരെ നേരത്തെ തന്നെ ഇറങ്ങണം, എന്നാലേ നമുക്ക് സോൻമാർഗ് കവർ ചെയ്തിട്ട് കാർഗിലെത്താൻ പറ്റുള്ളൂ. പറഞ്ഞിട്ടെന്താ, ഉറക്കം വരണ്ടേ? മുറിയിലേക്ക് പോകാണ്ട് കുറേ നേരം പുറത്ത് തന്നെ കുത്തിയിരുന്ന് കുറേ നല്ല ഓർമ്മകൾ അയവർക്കിക്കൊണ്ട് നാളത്തെ യാത്രയെക്കുറിച്ച് ഓർത്തുകൊണ്ട് പോകാനില്ലേ നമുക്ക് ഇനിയും ഒരുപാട്. അൻറ്റിൽ ദെൻ, ഇറ്റ്സ് മീ സാഫ്ന സൈനിങ് ഓഫ്. ബൈ ബൈ.